പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ പ്രിയ സഹോദരങ്ങളെ, ശരിക്കും ഇന്നലെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊക്കെ പ്രത്യേകം നന്ദി. നല്ലൊരു ഒരു കുമ്പസാരം നടത്തി. അതുപോലെ തന്നെ ശരിക്കും ഇന്നലെ നമുക്ക് ടിജോ മുള്ളക്കര എന്ന് പറഞ്ഞ അച്ഛനാണ്. കുമ്പസാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ശക്തമായ ഡെലിവറൻസിന്റെ ഒരു മേഖലയ്ക്ക് വേണ്ടി നമ്മൾ ശക്തമായിട്ട് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കും. കാലങ്ങളായിട്ട് കുടുംബങ്ങളിൽ നിൽക്കുന്ന അന്തഛിദ്രങ്ങൾ, തടസ്സങ്ങൾ, രോഗങ്ങൾ, കഷ്ടനഷ്ടങ്ങൾ, ഈ മേഖലയിൽ പൈശാചിക സ്വാധീനം ഉണ്ടെങ്കിലും അവ ബുദ്ധിപ്പിക്കുന്ന ഒരു ശക്തമായ ഒരു ശുശ്രൂഷയാണ് ബലിയർപ്പണം, വചനപ്രഘോഷണമൊക്കെ. അപ്പോൾ കുറേ പേര് വന്നതിലും ഒരു ഇതെല്ലാവരും തന്നെ പറഞ്ഞാച്ചാ ഇന്ന് വരെ ഞങ്ങൾ അങ്ങനെ ബലിയർപ്പിച്ചിട്ടില്ല എന്നൊക്കെ പറയുകയുണ്ടായി. ശരിക്കും നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം കേട്ടോ. ഈശോ ഈ ഒരു ശനിയാഴ്ച ദിനത്തിലെ കർത്താവിൻ്റെ വലിയൊരു കരുണ നമ്മുടെ മേലുണ്ടാകട്ടെ എന്ന ചാത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ദാനിയേലിൻ്റെ പുസ്തകത്തിലെ 10:7. അവിടെ വചനം വെളിപ്പെടുന്ന ഇങ്ങനെയാണ്: ദാനിയേലായ ഞാൻ മാത്രം ഈ ദർശനം കണ്ടു, എന്നോടൊപ്പം ഉണ്ടായിരുന്നവർ അത് കണ്ടില്ല. മഹാഭീതി പിടിപെട്ട് അവർ ഓടിയൊളിച്ചു. ദാനിയേലായ ഞാൻ മാത്രം ഈ ദർശനം കണ്ടു. അതായത് നമ്മൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ ദാനിയേലായ ഞാൻ മാത്രം, ഈ ദാനിയേൽ ആരണ്ടപ്പ എന്നൊരു ഒരു ചിന്ത നമുക്ക് വന്നേക്കാം. അത് അഹങ്കാരത്തിന്റെ അല്ല സഹോദരങ്ങളെ. ദാനിയേൽ ശരിക്ക് ദൈവമായ കർത്താവിനെ കണ്ടുകൊണ്ടാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരുപാട് പ്രലോഭനങ്ങൾ ദാനിയേലിനുണ്ടായിട്ടുണ്ടാകും. നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ളതുപോലെ ഒരുപാട് പ്രലോഭനങ്ങളിലൂടെ പിശാശെ ശരിക്കും ദാനിയേലിനെ താഴേക്ക്. പക്ഷേ അവന്റെ ഹൃദയം സ്വർഗത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വർഗീയ ദർശനങ്ങൾ അവൻ കാണുമായിരുന്നു. എന്നാൽ ഭൂമി മാത്രം, ഭൂമിയാണ് യാഥാർത്ഥ്യം എന്ന് ചിന്തിച്ച് നിൽക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രിയ സഹോദരങ്ങളെ, ഈ മഹാഭീതി പിടിപെട്ട് അവനോടൊപ്പം ഉണ്ടായിരുന്നവർ, എന്നോടൊപ്പം ഉണ്ടായിരുന്നവർ അത് കണ്ടില്ല. മഹാഭീതി പിടിപെട്ട് അവർ ഓടിയൊളിച്ചു എന്നൊക്കെ പറയുന്ന പോലെ ചിലപ്പോഴൊക്കെ നമ്മൾ ഭീതി പൂണ്ട് അർത്ഥം നഷ്ടപ്പെട്ട് ശരിക്കും ജീവിതം തന്നെ മുരടിച്ചു പോയി എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ഹൃദയം കൊണ്ട് ഭൂമിയിൽ ജീവിക്കുന്നത് കൊണ്ടാണ്. ഹൃദയം കൊണ്ട് ഭൂമിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്കും ശാന്തി ഉണ്ടാവില്ല, ഒരു വ്യക്തിക്കും സമാധാനം ഉണ്ടാവില്ല, ഒരു വ്യക്തിക്കും ധൈര്യത്തോടെ തങ്ങളുടെ പ്രതികൂലങ്ങളെ നേരിടാൻ പറ്റില്ല. എന്നാൽ സ്വർഗത്തിൽ ഹൃദയം നട്ടിട്ടുള്ളവരെ, അവർ ഏത് പ്രതികൂലത്തിന്റെ മുൻപിലും ദാനിയേലിന്റെ പോലെ പതറുകയില്ല സഹോദരങ്ങളെ. ഹല്ലേലൂയ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. രക്ഷിതാവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. എപ്പോഴും എന്നേക്കും ആമേൻ.